എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് ഇക്കിഗൈ. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഇക്കിഗൈ. ഇതൊരു ജാപ്പനീസ് വർക്കാണ്. ഒട്ടനവധി വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വായനക്കാരെ ആകർഷിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണിത്. ദി ജാപ്പനീസ് സീക്രറ്റ് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്, എങ്ങനെ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ. അതിനാവശ്യം സന്തോഷമാണ്. ആ സന്തോഷത്തെ നശിപ്പിക്കുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് മുതലായവയാണ്. അവയെ എങ്ങനെ തരണം ചെയ്യാം, അല്ലെങ്കിൽ അതിന് എങ്ങനെ അടിമപ്പെടാതിരിക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം. ഇന്ത്യയിലെ ആയുർ ദൈർഘ്യം 2023 കണക്കനുസരിച്ച് 70 വയസ്സാണ്. എന്നാൽ ജപ്പാനിലെ ഒക്കിനാവ വില്ലേജിലെ ആളുകൾ 100-110 വയസ്സ് വരെ ജീവിക്കുന്നവരാണ്. ഈ 100-110 വയസ്സിലും അവരെങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കുന്നു എന്നറിയുന്നതിനായി ഒക്കിനാവ വില്ലേജിൽ പോയി അവരോടൊപ്പം ഒത്തിരിയധികം നാളുകൾ ജീവിച്ച് അവരെക്കുറിച്ച് പഠിച്ച് അത് സയൻസുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഓതർ ഈ ബുക്ക് രചിച്ചിരിക്കുന്നത്. അവയെ ചുരുക്കി 4 പോയിന്റുകളാക്കി നമുക്കിനി ചർച്ച ചെയ്യാം. ഒന്നാമതായി ഹര ഹച്ചിബു, അതായത് ഫുഡ് ഡയറ്റ്. ഒക്കിനാവ വില്ലേജിലെ ആളുകൾ ഭൂരിഭാഗവും കഴിക്കുന്നത് പച്ചക്കറികളാണ്. അത് അവർ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളാണ് അവർ കഴിക്കാറുള്ളത്. ഈ കൃഷി ചെയ്യുന്നത് 100-110 വയസ്സുള്ള ആളുകളാണ്. ഇവരുടെ ജീവിതശൈലിയിൽ പ്രധാനമായും ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ ഫുഡ് ഡയറ്റ് തന്നെയാണ്. നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് ആഹാരം ക്രമീകരിക്കുക എന്നതാണ്. അടുത്തതായി ചെയ്യുന്നത് വ്യായാമം ചെയ്യുക എന്നതും. അതുതന്നെയാണ് ഒക്കിനാവ വില്ലേജിലെ ആളുകളും ഫോളോ ചെയ്യുന്നത്. അവർ രണ്ടാമതായി ചെയ്യുന്ന കാര്യം മൂവ്മെൻറ്റ് ഓർ എക്സസൈസ്, വ്യായാമം ചെയ്യുക. ഈ വ്യായാമത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് റേഡിയോ തായ്സോ. ഇത് ജപ്പാൻകാർ കഴിഞ്ഞ 100 വർഷമായി ഫോളോ ചെയ്തു വരുന്ന ഒരു എക്സസൈസ് മെത്തേഡാണ്. ഒക്കിനാവ വില്ലേജിലെ ആളുകൾ ഒരിക്കലും ഒരിടത്തും ഒതുങ്ങിയിരിക്കുന്നതായി നാം കാണുന്നില്ല. അവർ പല ജോലികളിലും വ്യാകൃതരായിരിക്കും. ഉദാഹരണത്തിനായി ഭക്ഷണം പാചകം ചെയ്യുക, കൃഷി ചെയ്യുക, കന്നുകാലികളെ പോറ്റുക, അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ഇന്നും 60 ചുറുചുറുക്കോടും 70 സൗന്ദര്യത്തോടും ഈ 100-110 വയസ്സിലും ജീവിക്കുന്നത്. മൂന്നാമതായി ഫ്രണ്ട്സ് സർക്കിൾ. ഒക്കിനാവ വില്ലേജിലെ ആളുകൾ എപ്പോഴും തങ്ങളുടെ കൂട്ടുകാരുമൊത്ത് സമയം പങ്കിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവരുടെ കൂട്ടുകാരുമായി പങ്കുവെച്ചാണ് ദീർഘകാലം സന്തോഷത്തോടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും 8 മണിക്കൂർ ഉറങ്ങാറില്ല. ഇതിനുള്ള കാരണം നമ്മുടെ ദിനചര്യകൾ തന്നെയാണ്. എന്നാൽ ഒക്കിനാവ വില്ലേജിലുള്ളവർ 8 മണിക്കൂർ ഉറങ്ങുകയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കുകയും ചെയ്യുന്നവരാണ്. ഒക്കിനാവ വില്ലേജിലെ ആളുകളുടെ ദീർഘായുസ്സിൻ്റെ ചില രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞുവല്ലോ. ലോക്ക്ഡൗൺ കാലത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഇക്കിഗായ് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വെറും 200 രൂപയ്ക്ക് താഴെയായിട്ട് വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. ഏതൊരു മോട്ടിവേഷണൽ വീഡിയോയും ഏതൊരു അറിവും ഉപകാരപ്പെടുന്നത് അത് കേട്ടവൻ്റെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് വെറും വാക്കുകൾ മാത്രമാണ്. ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഫോളോ യുവർ ഇക്കിഗായ്, ഡിസ്കവർ വാട്ട് യുവർ പാഷൻ ഇസ് ആൻഡ് ലെറ്റ് ഇറ്റ് ഡ്രൈവ് യു. താങ്ക് യു.